जिला पंचायत पुदुफंडिल लक्ष रूप चलवे नवीकरिच्च कल्पकंजेरी वोकेशनल हायर सेकेंडरी स्कूल ऑफीसिंटेयुम स्टाफ रूमिंटेयुम उद्घाटन आघोषमाक्कि अध्यापकरुम पीटीए कमिटियुम विद्यार्थिकलुम चडंगु जिला पंचायत विद्याभ्यास आरोग्य स्टांडिंग कमिटी चेयरपर्सन नसीब असीस मय्यरी उद्घाटन चेय्तु। मलप्पुरम जिला पंचायत और प्रोजक्ट ऑफिस नवीकरण जिले ऐकदम 165 स्कूल ई मूं वर्ष प्रोजक्ट इवे नमुक ना स्कूल कल्पकंजेरी स्कूल कटी उद्घाटन कई ना स्कूल संबंधी हयर सी अल वीएचसी അതുപോലെ ഹൈസ്കൂളിലും മൂന്ന് ഓഫീസ് നവീകരിച്ചതിനു പുറമേ സ്റ്റാഫ് റൂമും കൂടി നവീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം മറ്റേ എല്ലാ സ്കൂളിലും ഈ ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിനു ശേഷം ഹെഡ്മാസ്റ്റർമാരും അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാരൊക്കെ വളരെ നല്ല രീതിയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നതിന് അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതോടൊപ്പം അവരുടെ ഒരു മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതും കൂടി ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം ഇനിയും തുടർന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടത്തെ പിടിഎ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും പിന്തുണ നന്നായി ലഭിച്ചിട്ടുണ്ട് ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട് അടുത്ത വർഷം ഈ സ്കൂളിന്റെ പെയിന്റിംഗ് ആണ് ഇപ്പോ നമ്മുടെ മനസ്സിലുള്ളത് അതുകൂടി നടത്തിയാൽ ഇതിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറും അതുപോലെ തന്നെ ഇതിന്റെ ഒരു കവാടവും ഈ സ്കൂളിനെ ഈ ഇത്രയും വലിയൊരു സ്കൂളിനെ ഒരു കവാടവും നമുക്ക് അടുത്ത വർഷം വരും വർഷങ്ങളിലായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കൽപ്പകഞ്ചേരി ജിവിഎച്ച്എസ്എസ് നവീകരിച്ച ഓഫീസിന്റെയും സ്റ്റാഫ് റൂമുകളുടെയും ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പൊതുഫണ്ട് ഉപയോഗിച്ചാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓഫീസിന്റെയും സ്റ്റാഫ് റൂമുകളുടെയും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജിവിഎച്ച്എസ്എസിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തുടങ്ങിയവയുടെ ഓഫീസുകളും സ്റ്റാഫ് റൂമുകളും 40 ലക്ഷം രൂപ പൊതുഫണ്ട് ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് നമ്മുടെ കൽപ്പകഞ്ചേരി സ്കൂളിനെ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഓഫീസുകളുടെയും അതുപോലെ സ്റ്റാഫ് റൂമുകളുടെയും നവീകരണമാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ നമ്മുടെ നസീബ മയ്യേരി അവരുടെ പ്രത്യേക താൽപര്യത്തിന്റെ പുറത്ത് തന്റെ നാട്ടിലെ തന്റെ സ്കൂളിനോടുള്ള താൽപര്യത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പിടിഎ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ബോർഡിൽ അവതരിപ്പിച്ച് എന്തായാലും നല്ല നിലയിൽ തന്നെ മൂന്ന് ഓഫീസുകളും മൂന്ന് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റുകൾക്കും എല്ലാം സൗകര്യങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇനിയും ഒരു സാധാരണക്കാരൻ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് ഇനിയും ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തികൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്തായാലും ജില്ലാ പഞ്ചായത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് എബി മുസ്തഫ അധ്യക്ഷത വഹിച്ചു എസ്എംസി ചെയർമാൻ അബ്ദുൽ ഖാദർ കുന്നത്ത് എംപിടിഎ പ്രസിഡന്റ് ബ്രജിത ഫ്രാൻസിസ് പിടിഎ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ എംപിടിഎ വൈസ് പ്രസിഡന്റ് ഫൗസിയ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെവി ബിന്ദു ജിവിഎച്ച്എസ്ഇ പ്രിൻസിപ്പൽ ഷാജി പ്രധാനാധ്യാപിക പി സിനി സ്റ്റാഫ് കോർഡിനേറ്റർ സി എ അബ്ദുറഹ്മാൻ മാസ്റ്റർ സെയ്തുട്ടി നാസർ മണ്ണിൽ ഫൈസൽ ഞാറക്കാട്ടിൽ സലാം പരണിക്കൽ ജാസ്മിൻ സാബിറ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഹുബ്ബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്ന ഹുബ്ബൂസ് ഇല്ലേ
നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്.